എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതിൻ്റെതുമായ മഹത്വം. നക്ഷത്ര വിളക്കുകളുടെയും പുൽക്കൂടുകളുടെയും വർണ്ണപ്പൊലിമയിൽ ഇതാ ഒരു ക്രിസ്മസ് കാലം വന്നെത്തി. എന്നാൽ കോവിഡ് എന്ന മഹാമാരി മൂലം നമ്മുടെ ആഘോഷങ്ങളെല്ലാം വളരെ ലളിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ചുള്ള ക്രിസ്മസ് ആരവങ്ങളും കരോൾ ഗാന മത്സരങ്ങളും ഇനി ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ ആഘോഷങ്ങളായിരിക്കും എല്ലാവർക്കും. എന്നാൽ ബാഹ്യമായ ആഘോഷങ്ങൾക്ക് പകരം നമ്മുടെ ഉണ്ണീശോ പിറക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. ബെത്ലഹേമിലെ ആട്ടിടയന്മാർക്കും വിജ്ഞാനികളായ പൂജ്യരാജാക്കന്മാർക്കും ഉണ്ണീശോയെ കണ്ടപ്പോഴാണ് അവർക്ക് ക്രിസ്തുമസ് അനുഭവമുണ്ടായത്. അവരിൽ പ്രശോഭിച്ചിരുന്ന അനുസരണവും വിനയവുമാണ് അവരെ ദിവ്യരക്ഷകൻ്റെ പക്കൽ വരെ എത്തിച്ചത്. ആത്മീയമായി ഒരുങ്ങി ആഘോഷിക്കേണ്ട ക്രിസ്തുമസ് വളരെ കമ്പോലവൽക്കരിക്കപ്പെട്ട് അതിൻ്റെ ആധ്യാത്മികത വിസ്മൃതിയിലാണ്ടു പോകുന്ന കാലഘട്ടമാണിത്. ക്രിസ്തു ആരെന്നറിയാതെ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ കോവിഡ് കാലഘട്ടം നമ്മിൽ പലരെയും, നമ്മുടെ സഹോദരങ്ങളെയും അയൽവാസികളെയും കൂട്ടുകാരെയും വളരെ സാമ്പത്തികമായി തളർത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ഒരു നിമിഷം സഹായിക്കാം, സ്നേഹിക്കാം. അപരനെയും അയൽക്കാരനെയും നിറഞ്ഞ മനസ്സോടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വിത്തുകൾ പാകി ഭൂമി സ്വർഗമാകട്ടെ. ദേവാലയങ്ങൾ, കുടുംബങ്ങൾ ദേവാലയങ്ങളാകട്ടെ. ഒരിക്കൽ കൂടി പുതുവത്സരത്തിൻ്റെയും ക്രിസ്തുമസിൻ്റെയും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ജയ് ക്രൈസ്റ്റ്.